മാറി ജനവിധിയുടെ ചരിത്രമുള്ള ലോക്സഭാ മണ്ഡലമാണ് കണ്ണൂർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം മണ്ഡലത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട് എം പി എന്ന നിലയിൽ കെ സുധാകരന്റെ മോശം പ്രകടനം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ തിരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മാറി മാറി തുണച്ച മണ്ഡലമാണ് കണ്ണൂർ സംഘടനാ ബലത്തിലും ജനകീയ അടിത്തറയിലും സി പി ഐ എമ്മിനാണ് മണ്ഡലത്തിൽ വ്യക്തമായ മേൽക്കൈ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും കണ്ണൂർ ലോക്സഭാ മണ്ഡല പരിധിയിൽ എൽ ഡി എഫിന്റെ സമഗ്രാധിപത്യമാണ് കണ്ടത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിടത്ത് എൽ ഡി എഫും രണ്ടിടത്ത് യു ഡി എഫും ജയിച്ചു വോട്ടുകണക്കിൽ എൽ ഡി എഫിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം ഇത് നൽകുന്ന ആത്മവിശ്വാസത്തിനൊപ്പം കെ സുധാകരന്റെ എം പി എന്ന നിലയിലുള്ള മോശം പ്രകടനവും ജനങ്ങൾ വിലയിരുത്തുമെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ അഞ്ച് വർഷക്കാലത്തെ പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഡൽഹിയിൽ പോയ എംപിയുടെ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്ത ഏതൊരാളും അദ്ദേഹത്തിന് പൂജ്യം മാർക്ക് മാത്രമേ നൽകാനാവൂ കേരളത്തിലെ ഇരുപത് ലോക്സഭാ അംഗങ്ങളിൽ ഏറ്റവും കുറഞ്ഞ പെർഫോമൻസ് ആണ് കണ്ണൂർ എംപിയുടേത് എന്നത് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഈ അടിസ്ഥാനത്തിൽ എല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കുക തന്നെ ചെയ്യും റെയിൽ യാത്രാ പ്രശ്നം റെയിൽവേ ഭൂമി കൈമാറ്റം കണ്ണൂർ വിമാനത്താവളത്തോടുള്ള അവഗണന തുടങ്ങിയ മണ്ഡലത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും കെ സുധാകരൻ്റെ കാര്യക്ഷമമായ ഇടപെടലുണ്ടായില്ല വികസന നേട്ടങ്ങളും ചൂണ്ടിക്കാട്ടാനില്ല വീണ്ടും മത്സരിക്കാനില്ലെന്ന് സുധാകരൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ജയന്ത് എം ലിജു തുടങ്ങിയവരാണ് പരിഗണനയിലുള്ളത് ഒരു അധിക സീറ്റിന് ആവശ്യം ഉന്നയിച്ച മുസ്ലിം ലീഗ് കണ്ണൂരിനു വേണ്ടി പിടിമുറുക്കിയേക്കും പ്രതികൂല സാഹചര്യങ്ങളില്ലെന്നും മണ്ഡലം നിലനിർത്തുമെന്നുമാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ കെ സുധാകരൻ പറഞ്ഞു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മാർത്ഥത കൊണ്ട് പറയുന്നതാണ് കാരണം ഇനിയും ചെയ്യാനുണ്ടായിരുന്നു പക്ഷേ അത്രമാത്രം കെ പി സി പ്രസിഡന്റ് കൂടെ ആയപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് തിരക്കുകൾ കൊണ്ട് കൂടുതൽ കൂടുതൽ ചെയ്യാനുണ്ടായിരുന്നുവെങ്കിലും അത് മുഴുവൻ പൂർത്തീകരിക്കാൻ പറ്റിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഉദ്ദേശം പാർലമെന്റ് എന്ന രീതിയിൽ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് പരസ്യമായി പറഞ്ഞ എം ആണ് കെ സുധാകരൻ വികസന നേട്ടങ്ങളോ എം പി എന്ന രീതിയിലുള്ള പ്രകടനമോ അവതരിപ്പിക്കാനില്ലാതെ എന്തു പറഞ്ഞ് യു ഡി എഫ് വോട്ടർമാരെ കാണുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത് കണ്ണൂരിൽ നിന്നും ജയൻ എൻ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്